പാരീസ് ഡയമണ്ട് ലീഗ് പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ നമ്മൾക്കൊക്കെ തന്നെ നമ്മുടെ നാടിനാകെ തന്നെ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ശ്രീശങ്കറിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മയും മറ്റു ബന്ധുക്കളും നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ നേട്ടത്തെ കാണുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. ഡയമണ്ട് ലീഗ് മെഡൽ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു. ബ്രോൺസ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എല്ലാ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യന്മാരുടെ ഒപ്പമാണല്ലോ മത്സരിക്കുന്നത്. പാരീസ് ഡയമണ്ട് ലീഗ് എന്ന് പറയുമ്പോൾ അതിൽ പങ്കെടുക്കുക, മെഡൽ നേടുക പോയിട്ട് പങ്കെടുക്കുന്നവർ തന്നെ വളരെ അപൂർവമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ നേട്ടം, അതിൽ മെഡൽ കൂടി ലഭിച്ചു. എനിക്ക് തോന്നുന്നു ലോങ് ജമ്പിൽ മറ്റാർക്കും ഈ മെഡൽ കിട്ടിയിട്ടില്ല അല്ലേ? ആദ്യം ഇന്ത്യൻ ജമ്പറാണ്, പിന്നെ അത്ലറ്റിന് മൂന്നാമത്തെ ഒരാളാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്ന് വരട്ടെ. എന്താ പറയുക, നമ്മുടെ ഡയമണ്ട് ലീഗൊക്കെ നമ്മുടെ സ്വന്തം ആകുമല്ലോ. പിന്നെ മോനെ കുറച്ചുകൂടെ പെർഫോമൻസ് പ്രതീക്ഷിച്ചിരുന്നു, എങ്കിലും വരുന്ന കോമ്പറ്റീഷനുകൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. കാലാവസ്ഥയൊക്കെ എങ്ങനെ, അനുകൂലമായിരുന്നു? അത് രാവിലെ കുറച്ച് വിൻഡ് ഓപ്പോസിറ്റ് ആയിരുന്നു. രാവിലെ എല്ലാ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് വിൻഡ് ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ അത് എല്ലാ ജമ്പേഴ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ, വിൻഡോ ഓപ്പോസിറ്റ് ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജമ്പ് ഋതം ഒന്നും പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യത്തെ കാലാവസ്ഥയും നമ്മുടെ ക്ലൈമറ്റ് എല്ലാം ആക്ച്വലി അവർ ജമ്പിന് ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞ ക്ലൈമറ്റ് എല്ലാം ഓക്കെയാണ്, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. വിൻഡ് മാത്രം ആ സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് ആകുമല്ലോ. അപ്പോൾ ഈ ജമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എത്ര നല്ല സ്ഥലത്ത് എത്തിയാലും ആ ടൈമിൽ ജമ്പ് ചെയ്യുന്ന സമയത്ത് ആ വിൻഡിൻ്റെ ഒരു ഇത് നന്നായി സ്ട്രഗിൾ ചെയ്യും. അപ്പം വിൻഡ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ ജമ്പ് കൗണ്ട് ചെയ്യുകയില്ല, വിൻഡ് നെഗറ്റീവ് ആകുമ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഉദ്ദേശിച്ച ഒരു ജമ്പ് കിട്ടിയില്ല. മത്സരം കഴിഞ്ഞ് വിളിച്ചപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മുരളിയേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്കൊരു ഡയമണ്ട് ലീഗ് മെഡൽ എന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നമാണ്. മോനെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിയാണ്, എങ്കിലും അവന് കുറച്ചുകൂടെ പെർഫോമൻസ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവൻ കോൺഫിഡൻസിലാണ്, വീണ്ടും പ്രതീക്ഷയാണ് ഇനി അടുത്ത ജമ്പുകളിൽ അടുത്ത കോമ്പറ്റീഷനിൽ ചെയ്യാന്നുള്ള. ശ്രീശങ്കറിൻ്റെ ബന്ധുക്കളൊക്കെ കൂടി ഇവിടെയുണ്ട്, എങ്ങനെയാണ്, സന്തോഷമാണോ? ഈ വർഷം ശ്രീശങ്കറിന് ഒരു ഒളിമ്പിക്സ് മെഡൽ ഞങ്ങളുടെ സ്വപ്നമാണ്. ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം ഒരു 8-50 കവർ ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പല പ്രാവശ്യം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ 8-30 മേലെ പല പ്രാവശ്യം ജമ്പ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ വർഷം വെളിയിൽ പോയിട്ട് പറഞ്ഞാൽ എന്തായാലും 8-40, 8-50 കിട്ടുന്ന പ്രതീക്ഷ. പക്ഷേ ഭക്ഷണത്തിൻ്റെയും പിന്നെ ക്ലൈമറ്റിൻ്റെയും ഒരു വ്യതിയാനം കാരണമാണ് ശ്രീശങ്കറും നമ്മൾ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കാതെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഒളിമ്പിക്സ് മെഡൽ കൂടി വേണം അല്ലേ വീട്ടിൽ? യാതൊരു സംശയമില്ല, അത് അവനിലൂടെ നേടുന്ന തന്നെ ഞങ്ങളുടെ എല്ലാ കുടുംബക്കാരൻ്റെ എല്ലാവരുടെയും പ്രതീക്ഷ. ഇവരൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ്. ഇനി ഈ മെഡലുകളൊന്നും അല്ല, ഇതിനപ്പുറത്തേക്ക് ഒളിമ്പിക്സ് മെഡൽ ഈ വീട്ടിലിരിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇവരെല്ലാം.